Nobody can meet the money power of Goenka in Indian football. ഇന്ത്യൻ ഫുട്ബോളിൽ സഞ്ജീവ് ഗോയങ്കയുടെ മണി പവറിനോട് മുട്ടി നിൽക്കാൻ വേറെ ഒരുത്തനെ കൊണ്ടും കഴിയില്ല. നമ്മൾ പണച്ചാക്കുകൾ എന്ന് വിളിച്ച് തലേക്കേറ്റി വെച്ചിരുന്ന സിറ്റി ഗ്രൂപ്പിന് പോലും ഇന്ത്യൻ ഫുട്ബോളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഗോയങ്കയുടെ ഒപ്പമെത്താൻ കഴിയില്ല എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. കാരണം മുംബൈ സിറ്റിയുടെ കീ പ്ലേയേഴ്സിൽ ഒരാളായിരുന്നു ലാല മാവിയ റാൾട്ടെ അപ്പുയ്യ. ആ അപ്പുയ്യെ സ്വന്തമാക്കാൻ ഇമാമി ഗ്രൂപ്പ് ഫണ്ട് ചെയ്യുന്ന ഈസ്റ്റ് ബംഗാൾ വളരെയധികം ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ അപ്പോഴും മുംബൈ സിറ്റി എഫ് സി താരത്തിനെ കീപ്പ് ചെയ്ത് വെച്ചുകൊണ്ടിരുന്നതാണ്. സിൻസിയർലി മുംബൈ സിറ്റിക്ക് ഇപ്പോഴും അപ്പുയ്യെ തങ്ങളുടെ കൂടാരത്തിൽ നിലനിർത്താൻ ആഗ്രഹമുണ്ട്. പക്ഷേ മെച്ചപ്പെട്ട സ്പോർട്ടിംഗ് പ്രൊജക്റ്റും മെച്ചപ്പെട്ട സാലറി പാക്കേജും പിന്നെ മുംബൈ സിറ്റിയുടെ മനം മയക്കുന്ന ഒരു ട്രാൻസ്ഫർ ഫീയും കൊടുത്ത് താരത്തിനെ സ്വന്തമാക്കാൻ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് കഴിഞ്ഞു. മുംബൈ സിറ്റിയുടെ മനം മയങ്ങിയെന്നല്ല പറയേണ്ടത്, അപ്പുയ്യ മോഹൻ ബഗാനിൽ തുടരാനാണ് താല്പര്യം, അതായത് മുംബൈ വിട്ട് മോഹൻ ബഗാനിൽ പോകാനാണ് താല്പര്യമെന്ന് മുംബൈ സിറ്റിയുടെ അധികൃതരെ അറിയിച്ചതോടുകൂടിയിട്ട് അവർക്ക് വഴങ്ങാതെ വേറെ വഴിയില്ലായിരുന്നു. എന്നാലും നല്ലൊരു ട്രാൻസ്ഫർ ഫീസ് വാങ്ങുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അപ്പുയ്യെ സ്വന്തമാക്കിയതിന് പിന്നാലെ അവർ അടുത്ത ആളെ സ്വന്തമാക്കാനുള്ള കരുനീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ലാലിയൻസ് വാല ചാങ്തയെ കൂടി മുംബൈ സിറ്റിയിൽ നിന്നും തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ തങ്ങളുടെ ടീമിലെ ഏറ്റവും മികച്ച താരമായിട്ടുള്ള ലാലിയൻസ് വാല ചാങ്തയെ വിട്ടുകൊടുക്കാൻ മുംബൈ സിറ്റി തയ്യാറല്ല. അപ്പുയ്യെ സ്വന്തമാക്കിയതുപോലെ തന്നെ ചാങ്തയും സ്വന്തമാക്കാൻ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് പണക്കിഴിയുമായിട്ട് പണച്ചാക്കുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഏത് വിധേനയും സിറ്റി ഗ്രൂപ്പ് അദ്ദേഹത്തിനെ തങ്ങളുടെ കൂടാരത്തിൽ നിലനിർത്താനാണ് ആഗ്രഹിക്കുന്നത്. ചെന്നൈയിൽ നിന്ന് കൊണ്ടുവന്ന സമയം തൊട്ട് ചാങ്തെ അവരുടെ സ്വന്തമാണ്. നല്ല കിടിലൻ പെർഫോമൻസാണ് ചാങ്തെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വട്ടം ആളിനെ ലോണിലേക്ക് മുംബൈയിലേക്ക് വിട്ടത് വളരെ വലിയ അബദ്ധമാണെന്ന് ചെന്നൈക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടായിരിക്കും. ഏതായാലും ലാലിയൻസ് വാല ചാങ്തയെ സ്വന്തമാക്കാൻ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആഗ്രഹിക്കുന്നുണ്ട്. വിട്ടുകൊടുക്കാതിരിക്കാൻ മുംബൈ സിറ്റിയും ശ്രമിക്കുന്നുണ്ട്. ഇനി ആരാണ് വിജയിക്കുക എന്ന് കാത്തിരുന്ന് കാണാം.